ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നോ കോണ്ടാക്ട് റൂൾ അഥവാ ലെറ്റിംഗ് ഗോ ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പിനെ സേവ് ചെയ്യാൻ സാധിക്കുക, അതായത് ഒരു ഹോപ്പില്ലാത്ത റിലേഷൻഷിപ്പിനെ നമുക്ക് എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുക, അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെയാണ് ലെറ്റിംഗ് ഗോ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് നോക്കാം. പലപ്പോഴും ഈ നോ കോണ്ടാക്ട് റൂൾ അല്ലെങ്കിൽ നിങ്ങൾ ലെറ്റിംഗ് ഗോ ചെയ്യുന്നത് അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി, ആ ഒരു പല കാരണം കൊണ്ട് ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് എന്നാ ഇനി കുറച്ച് ദിവസത്തേക്ക് സംസാരിക്കേണ്ട എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ അത് നിങ്ങൾ അറിയാതെ തന്നെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ നമുക്കിത് കോൺഷ്യസ് ആയി അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ആ റിലേഷൻഷിപ്പിനെ സേവ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ നോ കോണ്ടാക്ട് റൂൾ എന്ന് പറയുന്ന ഈ ഒരു പീരിയഡ് ഓഫ് ടൈം നിങ്ങൾ എത്ര ദിവസത്തേക്കാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിലുള്ള ഒരു ടൈം പീരിയഡ് എത്രയാണെന്നുള്ളത് കൃത്യമായി കണക്കാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ലെറ്റിംഗ് ഗോ കറക്റ്റായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവരെ ചേസ് ചെയ്യാതെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇതിനായി ആദ്യം നമ്മൾ ചെയ്യുന്നത് നിങ്ങളുടെ ടൈമിനെ നിങ്ങൾ പ്രഷ്യസായി കണക്കാക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ടൈമിനെ നിങ്ങൾ വാല്യുബിളായി കണക്കാക്കുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നും യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ സംഭവിച്ചിട്ടില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് ആ സമയം നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. ആ റിലേഷൻഷിപ്പിന് ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഇനി കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ അവരുമായിട്ട് സംസാരിക്കുന്നു അല്ലെങ്കിൽ മീറ്റിങ്ങോ ഒന്നോ കാര്യങ്ങളോ ഒന്നുമില്ല, തീർച്ചയായും നിങ്ങൾക്ക് ഇനഫ് ടൈം ഉണ്ടായിരിക്കും. ആ ടൈമിന് നിങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നിങ്ങളുടെ സമയം നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. നിങ്ങൾ ആ ഒരു സമയത്തെ നിങ്ങളുടേതായ രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്യുക. അത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം. ഇങ്ങനെ ആ ടൈം എങ്ങനെയാണോ നിങ്ങൾ വിനിയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ തന്നെ ചെയ്യുക. പക്ഷേ പല ആളുകളും നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യമാണ് അവരെ ചേസ് ചെയ്യാൻ തുടങ്ങും, അവരെ സോഷ്യൽ മീഡിയസിലൊക്കെ സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. പിന്നീട് ഓവർ തിങ്കിങ് ആയി, അല്ലെങ്കിൽ കോമൺ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരുമായിട്ട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ അപ്ഡേഷൻസ് എന്താണ് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അവർക്ക് നിങ്ങളിലൊരു ക്യൂരിയോസിറ്റിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും യാതൊരുവിധ ചിന്തയോ കാര്യങ്ങളോ ഉണ്ടാവില്ല. കാരണം അവർക്കത് ക്ലിയറായി മനസ്സിലായി, നിങ്ങൾ അവരെ ചേസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരുന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഞാൻ ആ റിലേഷൻഷിപ്പിലേക്ക് തീരെ നോക്കാതിരുന്നു കഴിഞ്ഞാലും നിങ്ങൾ അവരുടെ പുറകെ പോകുമെന്നുള്ളത് അവർക്ക് ക്ലിയറായി മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള ചേസിങ് ഉണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ടൈം ഉണ്ടായിരിക്കും. കാരണം ആ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന അത്രയും സമയം നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ആ സമയം വീണ്ടും നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക, നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള നെഗറ്റീവ് ഇമോഷൻസിലേക്ക് പോവാതെ ആ ഒരു പോസിറ്റീവ് വേയിലേക്ക് നമുക്ക് സ്വയം നമ്മളെ തന്നെ ഡൈവേർട്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ ലെറ്റിംഗ് ഗോ അല്ലെങ്കിൽ നിങ്ങൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ടൈമിനെ നിങ്ങൾ എങ്ങനെയാണ് വിനിയോഗിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോറിറ്റൈസ് ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ് ആണ് ഡിസ്പ്ലേ യുവർ ഇൻഡിപെൻഡൻസ്. അതായത് നിങ്ങളുടെ ലൈഫിനെ കുറിച്ചുള്ള ഒരു ക്യൂരിയോസിറ്റി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കണം. അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് ലീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വിജയമാണ്. അതായത് പല ആളുകൾക്കും ഈ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചു കഴിഞ്ഞ് നോ കോണ്ടാക്ട് റൂൾ കൃത്യമായി അപ്ലൈ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു തോട്ട് ഉള്ളത് കൊണ്ടാണ്. അതായത് ആ വ്യക്തി ഉണ്ടെങ്കിലേ ഞാൻ കംപ്ലീറ്റ് ആവൂ, അല്ലെങ്കിൽ ആ വ്യക്തി ഉണ്ടെങ്കിലേ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുള്ളൂ, അല്ലെങ്കിൽ ആ വ്യക്തി ഉണ്ടെങ്കിലേ എനിക്കൊരു സക്സസ്ഫുൾ ലൈഫ് ഉള്ളൂ എന്ന രീതിയിലാണ് നിങ്ങൾ കൂടുതലായിട്ടും തിങ്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ എൻറ്റയർ ലൈഫ് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡിപെൻഡൻസ് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ ഓൾറെഡി കംപ്ലീറ്റ് ആണ്, ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ കംപ്ലീറ്റ് ആണ് എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഇൻഡിപെൻഡൻസ് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ബ്രേക്കപ്പ് പറഞ്ഞു, അല്ലെങ്കിൽ ആ വ്യക്തി ഒരുപക്ഷെ വരാൻ വരാതിരിക്കാം, എനിവേസ് പ്രസന്റ് സിറ്റുവേഷൻ എന്താണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സെൽഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റീസ് എന്താണോ, നിങ്ങൾ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ ആ വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ വളരെയധികം കോൺഫിഡൻ്റ് ആണ് എന്നുള്ളൊരു ഇമേജ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഔട്ട്ലുക്ക് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിലേക്ക് ലീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ
സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവരുടെ മൈൻഡിൽ വരും എന്നുള്ളതാണ്. അതായത് അവർ ഹാപ്പി ആണോ, അല്ലെങ്കിൽ എന്തായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുന്ന ഫീലിങ്സ്, അല്ലെങ്കിൽ എന്നെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നില്ല. സ്വാഭാവികമായിട്ടും നിങ്ങളെ കുറിച്ച് യാതൊരുവിധ അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നും അവർക്ക് കിട്ടുന്നില്ല. ആ ഒരു ക്യൂരിയോസിറ്റി അവരുടെ മനസ്സിൽ ഉണ്ടാകും എന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങൾ സ്വയം കംപ്ലീറ്റ് ആണ് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാനും നിങ്ങളുടെ ലൈഫിൽ മറ്റ് പല കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും സാധിക്കും. പലരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ പിന്നീട് ജോലിയിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഇങ്ങനെ ഒരു തോന്നൽ ഉള്ളിലുള്ളത് കൊണ്ടാണ്, അതായത് ആ വ്യക്തി ഉണ്ടെങ്കിലേ ഞാൻ കംപ്ലീറ്റ് ആകൂ എന്ന തോന്നൽ മനസ്സിൽ ഒരുപാട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ മറ്റു പല കാര്യങ്ങളിലും അല്ലെങ്കിൽ വർക്കിലോ കാര്യങ്ങളിലോ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ആണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഇനി മൂന്നാമത്തെ കാര്യം, ആ റിലേഷൻഷിപ്പിന് മുകളിൽ അല്ലെങ്കിൽ ബിയോണ്ട് ദാറ്റ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് യു ഹാവ് ഡിഫറെൻ്റ് അല്ലെങ്കിൽ യു ഹാവ് അനദർ പ്രയോറിറ്റീസ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ ടു ഡു ലിസ്റ്റുകൾ തയ്യാറാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. റിലേഷൻഷിപ്പ് മാത്രമാണ് അവരുടെ ലൈഫിൽ വേറൊരു കാര്യവും ഇല്ല എന്ന തോന്നലൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് വരുമ്പോഴാണ് പലപ്പോഴും അവർ നിങ്ങളെ വാല്യൂ ചെയ്യാതിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരികെ വരാൻ തയ്യാറാവാത്തത്, അല്ലെങ്കിൽ തിരികെ വരാനുള്ളൊരു ടെൻഡൻസി കുറയുന്നതൊക്കെ. നേരെ മറിച്ച് നിങ്ങളൊരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഗോൾസൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളെക്കുറിച്ചൊരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു മതിപ്പ് കൂടാൻ ഇത് കാരണമാകും. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ നോ കോൺടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ഓൾറെഡി ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പ്രയോറിറ്റൈസ് ചെയ്യാനുള്ളത് അത് മനസ്സിലാക്കുക, അതിനു വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ്. ഇവിടെ പല ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ വീണ്ടും ഇംപ്രസ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും അല്ലെങ്കിൽ ചെയ്യാൻ തുടങ്ങും. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സോ നിങ്ങളൊരു വ്യക്തിയെ കോൺഷ്യസ് ആയി ഇംപ്രസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയില്ല. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യൂ. നിങ്ങളുടെ ഡ്രീംസ് ആൻഡ് ഗോൾസിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി ഒരു ഇംപ്രസീവ് പേഴ്സൺ ആയി മാറും എന്നുള്ളതാണ്. സോ കോൺഷ്യസ് ആയി അതിനുവേണ്ടി എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കോൺഷ്യസ് ആയി എഫേർട്ട് എടുക്കേണ്ടത് നിങ്ങളുടെ ലൈഫിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. സോ നോ കോൺടാക്ട് പീരിയഡിൽ നിങ്ങൾ മറ്റൊരു വ്യക്തിയെ ഇംപ്രസ് ചെയ്യുന്നതിന് പകരം സ്വയം നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നോ കോൺടാക്ട് പീരിയഡിൽ കറക്റ്റായി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കൃത്യമായിട്ട് അല്ലെങ്കിൽ വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ലവ് ആണ് നിങ്ങളോടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഒരു കോൺടാക്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഫീലിങ്സ് ആണ് ഉള്ളത്, റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനുള്ള ഒരു അറ്റംപ്റ്റ് അവരുടെ ഭാഗത്തു നിന്ന് വരും എന്നുള്ളതാണ്. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യം വീണ്ടും പഴയ ട്രാക്കിലേക്ക് തന്നെ പോവും എന്നുള്ളതാണ്. അതായത് ആ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും നേടിയെടുത്താൽ മതി എന്നൊരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചത്, അല്ലെങ്കിൽ ആ ഒരു നോ കോൺടാക്ട് പീരിയഡിൽ അവനവന് വേണ്ടി വർക്ക് ചെയ്തത് അല്ലെങ്കിൽ അവനവന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അതേ പഴയ ട്രാക്കിലേക്ക് പോകും. കംപ്ലീറ്റ് ടൈമും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും, സെൽഫ് ഗ്രോത്ത് ഒന്നും ശ്രദ്ധിക്കാതെ വീണ്ടും പഴയ ഒരു ട്രാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളോടുള്ള ആ ഒരു റെസ്പെക്റ്റ് നിലനിൽക്കുമെന്ന് നിങ്ങൾ കരുതരുത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാലും നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കുന്ന ആ ഒരു പരിഗണന അല്ലെങ്കിൽ ആ ഒരു മുൻഗണന നിങ്ങൾ ഒരിക്കലും അവഗണിക്കരുത് അല്ലെങ്കിൽ അത് ഒഴിവാക്കരുത്. കാരണം ഓവർ അവൈലബിൾ ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ലൈഫിൽ ഒരു മതിയായിട്ടുള്ള ഒരു ലക്ഷ്യമോ അല്ലെങ്കിൽ ഒരു ഡ്രീമോ കാര്യങ്ങളോ ഇല്ലാതെ ഒരു ലക്ഷ്യബോധം ഇല്ലാതെയാണ് പോകുന്നത് എന്നൊക്കെ തോന്നുമ്പോഴാണ് പലപ്പോഴും നിങ്ങളോടുള്ള ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു മതിപ്പ് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് വേണ്ട അല്ലെങ്കിൽ ഒരു ലക്ഷ്യബോധമില്ലാത്ത പേഴ്സൺ ആണ് എന്ന രീതിയിലൊക്കെ തോന്നുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തിരിച്ച് കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത് അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് ഒരിക്കലും നിർത്തരുത്. നിങ്ങളുടെ പാഷൻ എപ്പോഴും നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ ശ്രമിക്കുക. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒരാളെ കോൺഷ്യസ് ആയി ഇംപ്രസ് ചെയ്യിക്കാൻ ശ്രമിക്കാതെ
നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജെന്യൂൻ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങളെ വളരെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കൂടെ നിലനിൽക്കുകയും ചെയ്യും. സോ ലെറ്റിംഗ് ഗോ അല്ലെങ്കിൽ നോ കോൺടാക്ട് റൂൾ അപ്ലൈ ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു റിയൽ ലവ് അല്ലെങ്കിൽ ഒരു റിയലായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും. ഈ പറഞ്ഞ രീതിയിൽ വളരെ കൃത്യമായിട്ട് പ്രാക്ടിക്കലായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ എന്താന്ന് കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഈ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എല്ലാം നിങ്ങൾക്ക് തിരികെ കിട്ടട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ഭംഗിയായി മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്.